ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം അലങ്കോലമായതിനു പിന്നാലെ പൊതുസമൂഹത്തിൽ വിശേഷിച്ച് ക്ഷേത്രാചാരങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവരിൽ കാതലായ സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുമായും ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഹൈന്ദവ ആചാരങ്ങൾക്കെതിരായി നിരന്തരമുണ്ടാകുന്ന കടന്നുകയറ്റത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണവും ഗൂഢാലോചനയും നടക്കുന്നുണ്ടോ എന്നതിനെ ചൊല്ലിയാണ് ഈ സംശയം. മുൻപ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന അമിതമായ പോലീസ് ഇടപെടലും ബലപ്രയോഗങ്ങളും കേരളത്തിലും ദേശീയതലത്തിലും വ്യാപകമായ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചതാണ്. ശബരിമലയിലെ കാലങ്ങളായി തുടർന്നു വരുന്ന ആചാരങ്ങൾക്ക് മേൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകൾ വിശ്വാസ സമൂഹത്തിലുണ്ടാക്കിയ മുറിവ് ചെറുതൊന്നുമായിരുന്നില്ല. ഏതായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തൃശൂരിലുണ്ടായ സംഭവവികാസങ്ങൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ഏതുവിധം ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. പൂരപ്രേമികളുടെ മനസ്സിൽ ആഴത്തിലുണ്ടാക്കിയ മുറിവുകൾ ഏതുവിധത്തിൽ പ്രതിഫലിക്കുമെന്നതാണ് ഏവരുടെയും ആകാംക്ഷ. സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. പൂരം നടക്കുമ്പോൾ മന്ത്രിമാരായ ആർ ബിന്ദു, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരെ കൂടാതെ സർക്കാരിന്റെ പ്രതിനിധികളായ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേധാവികളെല്ലാം അവിടെ ഉണ്ടായിട്ടും പോലീസ് കാരണം പൂരം അലങ്കോലമായെന്നുള്ളതാണ് ചിലർ ഉന്നയിക്കുന്ന വിമർശനം. ഏതായാലും ചരിത്ര പ്രസിദ്ധമായ പൂരം ആദ്യമായി പോലീസിന്റെ ഇടപെടൽ കാരണം അലങ്കോലമായി. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ നിരവധിയാണ്. 2018 സെപ്റ്റംബർ 28 ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തീരുമാനം വന്നത്. തൃശൂർ പൂരം പോലെ സമസ്ത ജനവിഭാഗങ്ങളും പങ്കെടുക്കുന്ന ഒരാഘോഷത്തിൽ രാംലല്ലയും ശ്രീരാമനും കടന്നുവന്നത് മതേതര മൂല്യങ്ങളെ ഹനിക്കുന്ന നടപടിയായാണ് പുരോഗമനവാദികളും ഇടത് സൈദ്ധാന്തികരായ ബുദ്ധിജീവികളും ഒക്കെ പറയുന്നത്. ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ച് നടത്തുന്ന പൂരവും കുടമാറ്റവും മതേതരമായ ഒരാഘോഷമെന്ന നിലയിലാണ് ഇക്കൂട്ടരുടെ വിലയിരുത്തൽ. എന്നാൽ വടക്കനാഥ ക്ഷേത്ര മൈതാനത്ത് ക്ഷേത്രാചാരങ്ങൾ പാലിച്ച് ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി നടക്കുന്നതാണ് കുടമാറ്റമെന്നാണ് മറുവാദം. അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് മുതൽ തന്നെ കേരളത്തിൽ അതിനെതിരായ ഒരു വിവാദം ഉയർത്താനും അതുവഴി ചില വിഭാഗങ്ങളെ സന്തോഷിപ്പിക്കാനുമുള്ള നീക്കം നടക്കുന്നുവെന്നുള്ള ആക്ഷേപം ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട്. ഏതായാലും തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ വഴിവിട്ട ഇടപെടലുകളാണെന്നാണ് പ്രചരിക്കുന്ന വിവരം. ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ ഒരു പൂരത്തെ ഈ വിധം അലങ്കോലമാക്കാൻ കഴിയുമോ എന്ന കാതലായ സംശയവുമുണ്ട്. കുടമാറ്റശേഷം നടക്കേണ്ട രാത്രിപൂരത്തിന് കാഴ്ചക്കാരെ മുഴുവൻ സ്വരാജ് റൗണ്ടിൽ നിന്ന് മകറ്റും വിധം വടംകെട്ടിയും ബാരിക്കേഡ് ഉയർത്തിയും പ്രതിരോധിക്കാൻ ഉത്തരവ് നൽകുകയും ഭാരവാഹികളെപ്പോലും തടയാൻ മുന്നിട്ട് നിൽക്കുകയും ചെയ്തത് കമ്മീഷണറാണ്. മന്ത്രിമാരടക്കം സ്ഥലത്തുള്ളപ്പോൾ കമ്മീഷണർക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നത് അവിശ്വസനീയമാണ്. കടുത്ത നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് വടക്കുന്നാഥൻ വിഭാഗക്കാർ പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ടിൽ നിന്നും പിന്മാറുകയും ചെയ്തു. പൂരം അലങ്കോലമായതിനെതിരെ വ്യാപകമായ വിമർശനം ഉയരുകയും അത് സർക്കാരിന് തന്നെ വൻ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് കമ്മീഷണർ അങ്കിത് അശോകനെയും അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനെയും അടിയന്തരമായി സ്ഥലം മാറ്റി മുഖം രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത്. തൃശൂർ പൂരം പോലെയുള്ളൊരു ആഘോഷം അലങ്കോലമാക്കാൻ ഒരു കമ്മീഷണർക്ക് എങ്ങനെ സാധിക്കുമെന്ന സംശയമാണ് ഇവിടെ ഉയർന്നത്. കഴിഞ്ഞ വർഷത്തെ പൂരം നടത്തിപ്പിലും അങ്കിത് അശോകന്റെ അസാധാരണമായ ഇടപെടലുകൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ ഒരു കമ്മീഷണർക്ക് ഈ വിധത്തിൽ പെരുമാറാൻ കഴിയുമോ എന്ന സംശയമാണ് ഉയർന്നത്. ശബരിമലയ്ക്ക് പിന്നാലെ തൃശൂർ പൂരത്തെയും വിവാദത്തിലാക്കി വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കാനുള്ള അദൃശ്യ ശക്തികളുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ല.